വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്ത് ജില്ലയിലെ തന്നെ പ്രധാന കളിക്കളത്തെ നാശത്തിന്റെ ബൈക്കിലേക്ക് തള്ളിവിടുകയാണ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് നിരവധി കായിക താരങ്ങളെ വാർത്തെടുക്കാൻ സഹായിച്ച കണ്ടശാം കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിനായി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിലുള്ള പൈക്കയുടെ വികസന ഫണ്ട് ലഭിച്ചിരുന്നു ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ കുളത്തിൽ നിന്നുള്ള വെള്ളം ഒഴുക്കിവിടാൻ കാന നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ഈ കാനയുടെ നിർമ്മാണം ഏറെ വിവാദത്തിന് വഴിവച്ചിരിക്കുകയാണ് നിലവിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഗ്രൌണ്ടിൽ ഈ നിർമ്മാണ പ്രവൃത്തി മൂലം കൂടുതൽ വെള്ളം ഒഴുകിയെത്താൻ ഏറെ സാധ്യതയുണ്ട് കുളത്തിൽ നിന്ന് വരുന്ന കാനയ്ക്ക് ഒന്നരയടിയേക്കാൾ താഴ്ചയുണ്ട് ഇതുമായി ബന്ധിപ്പിക്കുന്ന പുതിയ കാനയ്ക്ക് രണ്ടിഞ്ച് താഴ്ച പോലുമില്ല എന്ന് കായികപ്രേമികൾ പറയുന്നു അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ കാന നിർമ്മാണം ഏറ്റെടുത്ത് ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിനെ അറിയിച്ചപ്പോൾ ഇതിനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ നിർമ്മാണ പ്രവർത്തിക്കാണ് പൈക്കയുടെ അനുമതി ലഭിച്ചിട്ടുള്ളത് വർഷത്തിൽ നവംബർ മുതൽ ഏഴു മാസക്കാലമാണ് വിദ്യാർത്ഥികൾക്കും കായിക പ്രേമികൾക്കും ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ സാധിക്കുക എല്ലാ കാലത്തും ഉപയോഗപ്രദമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെക്കാതെയുള്ള ഗ്രൗണ്ടിന്റെ കാനനിർമ്മാണ പ്രവൃത്തി ആർക്കും ഉപകാരപ്രദമല്ലെന്ന് ആദ്യകാല ഫുട്ബോൾ കളിക്കാരനും കോച്ചുമായ പോൾ പറഞ്ഞു വെള്ളം ഗ്രൗണ്ടും തമ്മിൽ പോലും വ്യത്യാസമില്ല ബോളർ വീണ്ടും പറഞ്ഞു ഗ്രൗണ്ടും ഈ തമ്മിൽ ഒരേ ലെവലായിട്ട് എന്താ ും ദീർഘവീക്ഷണമില്ലാത്ത കാനയുടെ നിർമ്മാണ പ്രവൃത്തി മൂലം കെട്ടിക്കിടക്കുന്ന വെള്ളം ഗ്രൗണ്ടിന് സമീപമുള്ള കുളത്തെ കൊതുക് വളർത്തൽ കേന്ദ്രമാക്കി മാറ്റും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ക്ഷണിച്ചു വരുത്തുക ആരോഗ്യകരമായ ഒരു പുതുതലമുറയെ വളർത്തിയെടുക്കേണ്ടതിന് പകരം പദ്ധതി പ്രകാരം ലഭിച്ച പണം ഏതു വിധേയനെയും ചെലവഴിക്കുക എന്ന ചിന്ത മാത്രമേ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്ന അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിനുള്ളൂ എന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത് DCB ਅੰਦੀ ਕਾਰਡ